നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽ രാജൻ, സൈക്കോളജിസ്റ്റ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയോട് ഒരു പരിധിവരെയെങ്കിലും ഭയമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരല്പമെങ്കിലും ഭയമില്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. പരീക്ഷയെ എന്തിനാണ് ഭയക്കുന്നത്? എന്തായാലും പരീക്ഷയോടൊരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ട്. ഈ ഭയം, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, പരീക്ഷ എഴുത്തിനെ ഒപ്പം റിസൾട്ടിനെയും പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ഈ ഭയം മാറ്റിയേ പറ്റൂ. ഈ ഭയം മാറ്റിവെച്ചില്ലെങ്കിൽ, മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് പരീക്ഷ എഴുത്തിനെ ബാധിക്കും, തുടർന്നുള്ള പരീക്ഷ വിജയത്തെയും ബാധിക്കും. എങ്ങനെ ഈ പരീക്ഷ ഭയത്തെ, പരീക്ഷ പേടിയെ മാറ്റാം? അതിന് എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. വിഷ്വലൈസേഷൻ എന്ന ഒരു പ്രാക്ടീസിലൂടെ ഏത് ഭയത്തെയും മാറ്റാം, പരീക്ഷ ഭയത്തെയും മാറ്റാം. പരീക്ഷാ ഭയമൊന്നല്ല, എല്ലാ പേടിയെയും എല്ലാ ഭയങ്ങളെയും മാറ്റാൻ വിഷ്വലൈസേഷൻ എന്ന ഒരു ടെക്നിക്കിലൂടെ കഴിയും. ഞാനിപ്പോൾ ഇവിടെ പരീക്ഷയെ എങ്ങനെ, പരീക്ഷാ പേടിയെ എങ്ങനെ വിഷ്വലൈസേഷനിലൂടെ മാറ്റാമെന്നും, ഒപ്പം ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാമെന്നും എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പരീക്ഷ ദിവസത്തിന് 2-3 ദിവസം മുൻപെങ്കിലും പരീക്ഷ എഴുത്തിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു പിക്ചറൈസേഷൻ, അതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പരീക്ഷാ ഹോളിലെത്തുന്നത്, പരീക്ഷ എഴുതുന്നത്, പരീക്ഷ എഴുതി നല്ല മനസ്സോടെ, ശാന്തമായ മനസ്സോടെ പരീക്ഷ ഹോളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് വരെയുള്ള മുഴുവൻ സീനുകളും മുഴുവൻ രംഗങ്ങളും മനസ്സിൽ കാണും, പിക്ചറൈസ് ചെയ്യണം. അതാണ് വിഷ്വലൈസേഷൻ. ഉദാഹരണത്തിന്, പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വളരെ ശാന്തമായ മനസ്സുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പരീക്ഷയ്ക്ക് ആവശ്യമായ ഹോൾ ടിക്കറ്റും പേനയും മറ്റ് കാര്യങ്ങളുമൊക്കെയായി അതൊക്കെ കയ്യിലെടുത്ത് ഇറങ്ങുന്നത് മുതൽ പരീക്ഷ എഴുതി ഹോളിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, പിക്ചറൈസ് ചെയ്യണം. ഞാനതൊന്ന് പറയാം. വീട്ടിൽ നിന്ന് നല്ല മനസ്സോടെ ഇറങ്ങുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കയ്യിലെടുത്തു, ഹോൾ ടിക്കറ്റും പേനയും ബാക്കി പരീക്ഷ എഴുതുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഉപകരണങ്ങളും എല്ലാം എടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലെത്തി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതുന്നവർ ഹോളിലെത്തി, അവിടെ ഹോളിലേക്ക് എൻ്റർ ചെയ്യാം. ഹോളിൽ കയറി അവിടെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സീറ്റിൽ, നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടാവുമല്ലോ, ഹോൾ ടിക്കറ്റ് നമ്പർ, അവിടെ ഇരുന്നു ബെല്ല് ചെയ്തു. എക്സാമിനെത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പറും മറ്റുമൊക്കെ ചെക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് തന്നു, ആൻസർ ഷീറ്റിലേക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ എഴുതുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായി നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്ന് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആൻസർ അറിയാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്കറിയാം, മനസ്സ് സന്തോഷത്തിലാണ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ 1 by 1 എഴുതി, എല്ലാം അറിയാവുന്ന ആൻസർ. ഓരോ ആൻസർ കഴിയും തോറും, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിയുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു ത്രില്ലാണ്. അടുത്തതും അറിയാം, നെക്സ്റ്റും അറിയാം. അങ്ങനെ ഫസ്റ്റ് ടു ലാസ്റ്റ്, ആദ്യ അവസാനം എല്ലാ ആൻസറും വ്യക്തമായി ശാന്തമായ മനസ്സോടെ സ്വസ്ഥമായിട്ട് എഴുതി, വളരെ സന്തോഷത്തോടെ, തികഞ്ഞ സന്തോഷത്തോടെ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങി എക്സാം ഹോളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി പരീക്ഷ മനോഹരമായി വ്യക്തമായി എഴുതി കഴിഞ്ഞത് വരെയുള്ള സീനുകളെ, രംഗങ്ങളെ മുഴുവനും നിങ്ങൾ മനസ്സിൽ കാണണം. അത് പ്ലാൻ ചെയ്ത് പരീക്ഷയ്ക്ക് ഏതാനും ദിവസം മുൻപ് മുതൽ ഇത് ഓരോ ദിവസവും പല തവണ പല പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പല പ്രാവശ്യം പരീക്ഷാ ഹോളിലെത്തുകയും പലതവണ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി ഈ ഓരോ എക്സാമിൻ്റെയും ആൻസർ എഴുതിയതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പരീക്ഷാ ഹോളിൽ നിങ്ങൾ എത്തിയതും പരീക്ഷ എഴുതിയതും ഒരു തവണയല്ല, പല തവണയാണ്.
നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങൾ യഥാർത്ഥത്തിൽ എത്തുന്ന സമയത്തിന് വളരെ മുൻപ് പല പ്രാവശ്യം നിങ്ങൾ എക്സാം ഹോളിലെത്തിയത് കൊണ്ടും എക്സാം ഏറ്റവും ഈസിയായി വളരെ സന്തോഷമായി മനോഹരമായി എഴുതിയതും നിങ്ങൾ പല പ്രാവശ്യം മനസ്സിൽ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഭയമോ ആ ഒരു സിറ്റുവേഷൻ ഒരു പുതുമയോ തോന്നില്ല. മറ്റു വീഡിയോയും കാണാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി. നമസ്കാരം.